ആവശ്യമില്ല. നാല് പൂവ് അടിച്ച് പറഞ്ഞുകഴിഞ്ഞാല് അത് സ്വീകരണമായി സ്വീകരണമായി ഇന്നല്ല ഇപ്പൊ സാധനം അറിഞ്ഞുള്ളൂ. ഇത് പൂവണ്ടല്ല എറിഞ്ഞിട്ട് എല്ലാവർക്കും സ്വീകരിച്ചിരുന്നത്. ഇത് ആനകൾക്ക് പേടിച്ചിട്ടുണ്ടല്ലോ കയ്യിന്ന് പോവാനുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അയ്യോ അത് സാധനം ഭയങ്കര. അപ്പൊ അവർക്ക് ഇപ്പൊ കൊണ്ടുവന്നവർക്ക് പൈസ ഉണ്ട് കാര്യം കണ്ടു കാര്യമില്ല. ഇതിപ്പം വേറെ പറമ്പിലിട്ടല്ല അടിക്കുന്നത്, ആളെ മോത്തിച്ചിട്ട് അടിക്കുന്നത്. ശരിക്കും വരണ്ടല്ലേ, ഞാൻ കണ്ടായിരുന്നു വീഡിയോ. ഉണ്ടണല്ലേ ഒരു അയറാണ് അത്. ആ അയറിന്റെ സൗണ്ട് ഊന്ന് വെച്ചാൽ ഒറ്റ വരക നമ്മളെ ശ്രദ്ധിച്ചില്ലേ. ആളൊക്കെ അപ്പുറത്തോണ്ട് എത്തു ഓടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാത്. അതെ ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് പാലോ ഇപ്പൊ ചെല്ലണോടത്തൊക്കെ ആദ്യം കൊണ്ടിരിക്കുന്ന സാധനം അതാ ഈകത്തിനെ. അല്ലാണ്ട് വേറെ ഒന്നല്ല, മേളക്കാരൊക്കെ പിന്നെ വരുള്ളൂ. ആദ്യം ഇത് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറങ്ങുമ്പോഴേക്ക് തോട്ടം കാട്ടി അത് ഫയർഫോഴ്സിന് ഇറക്കണ്ടാവില്ല. പവറിലുള്ള മെഷീൻ എന്ത് സൗണ്ടെന്നറിയോ, അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തിരിഞ്ഞിട്ട് അവരൊക്കെ ആ വിഷയം ഉണ്ടാക്കേണ്ടത്. അതൊന്നും അതിനൊന്നും ആവശ്യമില്ല. വെറുതെ ഇത് പേടുള്ള ആളുകൾക്ക് നമുക്ക് ചില ഇതൊക്കെ ചെറിയ സൗണ്ട് കേട്ട ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതീ കൂടെ മിന്നും പിന്നെ ഇതൊക്കെ പെട്ടെന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ ചെയ്യും പല കളറിൽ സാധനം വരുന്നത്. അതിപ്പോ കുറച്ച് അകലെ കൊണ്ടുവച്ചിട്ട് അടിക്കാൻ നമുക്കൊരു വിഷയം. ഇത് ആണത് വണ്ടിയും തിരിഞ്ഞിറങ്ങുമ്പോഴേക്കും തുടങ്ങും വീട്ടല്. അവർക്ക് പൈസ ഉണ്ട്, അവരുടെ ജീവിത മാർഗമായിരിക്കും. പക്ഷെ നമുക്കിത് നമുക്ക് ബുദ്ധിമുട്ടില്ലേ, നമ്മുടെ ജീവിത മാർഗം കൊണ്ട് നമ്മൾ ചെല്ലണത്. ഇപ്പൊ എല്ലാവർക്കും വേണ്ടേ അരി പഠിക്കല്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള പോലെ ഓടിപ്പോയി അതിനെ പിടിക്കാൻ നിക്കണം. ആ അതാണ് അവർക്ക് ഓട്ടോ കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഈ സാധനം ഓടിപ്പോയി ഞാൻ എവിടെ നിന്ന് പിടിക്കാൻ ഓടി കിട്ടുവോ. ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടോ സ്വീകരണത്തിന്? പഴയമാരൊന്നുമില്ല, ഇപ്പൊ എല്ലാരും ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ആണുങ്ങള് മാത്രല്ല, ഇപ്പൊ പെൺകുട്ടികള് വലിയ വലിയ അമ്മമാരടക്കം വന്നിട്ടുണ്ടോ മുന്നില്. ഇതൊക്കെ ചാടി ഏറ്റവും മേത്ത് വരെ എന്ത് ചെയ്യും? ഇതിപ്പോ ഏത് പോവാൻ പോയതാ നമുക്ക് പറയാൻ പറ്റുമോ? ആനള് എന്നാ പിന്നെ അവിടെ കയറുന്ന പോലെ ചാടി അവിടേക്ക് ഇവിടെ മേത്ത് കൂടെ ചവിട്ടിപ്പോയി എന്ത് ചെയ്യും നമ്മള്? പേടിച്ചിട്ട് ഓടിപ്പോകുമ്പോ ചവിട്ടി കൂട്ടണതാ. ഇതിപ്പോ എന്തെന്ന് നമ്മള് പറയും നാട്ടുകാരോട്? അപ്പൊ പറയും കള്ളു പിടിച്ചിട്ട് അടുത്തടയല്ലോ തന്നെ കള്ളു പിടിച്ചിട്ട് അങ്ങനെ തല്ലിയാൻ ചാടി. ഇതൊന്നും ഞാൻ ഓടാറില്ല സാനിപ്പോ. ലാസ്റ്റ് പേരിന്റെ പേരെന്തെന്ന് അറിയോ? രണ്ടടിയും കൊടുത്തു ഇറങ്ങുമ്പോ. അങ്ങനെ അപ്പൊ തുടങ്ങിയത് തന്നെ ഓടാൻ വേണ്ടി നിക്കണം. ഇതൊക്കെ പറയൂല്ല എന്തിനാ കൂടി ഉണ്ടായിരുന്നപ്പോ നമ്മുടെ കുന്നംകുളത്തൊക്കെ അത്യാവശ്യം നല്ല പരിപാടികൾ എടുത്തു. ഇപ്പൊ തൃശ്ശൂർ തന്നെ ഏറ്റവും കൂടുതൽ നല്ല പൂരങ്ങൾ നടക്കണത്. നല്ല പൂരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്മിറ്റിക്കാരൊക്കെ ചേർന്നിട്ട് നല്ല പൂരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് നമ്മുടെ കുന്നംകുളം. അവിടത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു കമ്മിറ്റിക്കാരും കാര്യങ്ങളും? കമ്മിറ്റിക്കാരെന്നാല് എല്ലായിടത്തും എല്ലാത്തില് ഏറ്റവും ഇപ്പൊ നമ്മളെ കുറച്ചൊക്കെ കുന്നംകുളത്ത് കമ്മിറ്റി നമ്മളെ ആരും ഇല്ല അവിടെ. ഏത് ഇപ്പൊ നമ്മളിത്ര ആന കൊണ്ടുവരുന്ന ഒരു കൊല്ലം ഏതെങ്കിലും കമ്മിറ്റിക്ക് പോകണ്ടിണ്ടാവില്ല. പക്കടി കമ്മിറ്റിക്കാരാ പക്കടി വെച്ചാല് ഒരാള് ആളല്ലതല്ല അങ്ങനെ പറയാൻ വന്നിട്ടില്ല. അവർക്ക് ഇപ്പഴാ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാലനം കിട്ടുമോ കാർത്തേക്ക്. ഞാന് കഴിഞ്ഞ മാസം കുന്നംകുളത്ത് പരിപാടി എടുക്കുമ്പോ കാർത്തേക്ക് നമുക്ക് കിട്ടുമോ കഴിക്കോ വിളിക്കട്ടാ സീസൺ രണ്ടും ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വിളിക്കുക ഒന്ന് കിട്ടുമോ നോക്ക് നമുക്ക് കേൾപ്പിക്കണം. എന്തുകൊണ്ടാണ് നമ്മളവരോട് പെരുമാറണതും അവരിങ്ങോട്ട് പെരുമാറണ്ട് നമ്മൾ ഇന്നെ കമ്മിറ്റിക്ക് കൊടുക്കാം എന്ന് പറയണത്. അപ്പോൾ ഇപ്പം ഈ ഭാഗത്തായാലും കൊന്നു. ഇപ്പം കൊല്ലത്തൊക്കെ അടിപൊളി കമ്മിറ്റിക്കാർ പോലെ. അയ്യോ അവിടെ എന്താ സ്ഥലത്തിൻ്റെ പേടിക്കല്ല, അവരിപ്പോഴും എപ്പോഴും വിളിക്കും അവർ ഒറ്റപ്പ് കമ്മിറ്റിക്കാരെ കൊല്ലത്തൊക്കെ സ്നേഹം സ്നേഹം വാഴന്നാണ് മരിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ വാഴ അവിടെ കൊല്ലത്തെ ഏത് പേടിക്കുന്നില്ല. അവര് വരും നമുക്ക് എന്താ വേണ്ട അതൊക്കെ പഠിച്ചിട്ട് വരും ആനയ്ക്ക് തന്നെ ഉള്ളതും.
ഇപ്പം എല്ലായിടത്തും വിട്ടു, എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ ചിലയിടത്ത് ചില കച്ചറ വല്ല കാരണന്മാരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനൊന്നും ഇല്ല, എല്ലായിടത്തും പിള്ളേരുകളെ മറ്റിക്കാരൊക്കെ പഴയ റോളൊക്കെ കാരണന്മാരൊക്കെ മാറ്റിയിട്ട് പിള്ളേരല്ലേ, അതുകൊണ്ടൊന്നും വിഷയമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഈ കമ്മറ്റിക്കാരല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഓരോങ്ങനെ കള്ളുപിടിച്ചിട്ട് വേണ്ട മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പം ചില ആന പഴയെന്ന് വിളിക്കുമ്പോൾ മൂന്ന് സെക്രട്ടറി പ്രസിഡന്റ് കാച്ചു മൂന്നാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആന പൂരം കഴിഞ്ഞ് പോകുന്ന വരെ ആന പ്രസിഡന്റാക്കി അവർക്ക് കേസാ. അപ്പൊ അവര് ശ്രദ്ധിക്കില്ല, അവർക്കിപ്പോ അവർക്ക് പണി കിട്ടി, അത് കാരണം അവര് അവർക്കാർക്കും മദ്യപിക്കാൻ പറ്റില്ല. പരിപാടി കഴിഞ്ഞാൽ മദ്യപിക്കാൻ പറ്റില്ല അവർക്ക്, ഉത്തരവാദിത്തം ഉണ്ടല്ലേ. ആനക്കാരൻ മദ്യപിക്കാൻ പാടില്ല, ആനക്കാരൻ മദ്യപിച്ച അവർക്ക് കേസ് പോയിട്ട് അവര് കൊടുത്തിട്ടാന്ന് പറയും. അങ്ങനൊക്കെ പ്രശ്നങ്ങളായി, പഴയ ജീവിതമൊന്നല്ല പൂരത്തിന്, സുഖമാണ്. ശരിക്കും പുതിയ കാര്യങ്ങൾ നല്ലതാണ്, സംഭവം നല്ലതാണ് നല്ലതാണ്. പക്ഷെ ഇത് ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ നല്ലോണം കഴിച്ചിരുന്നോ, നമ്മളിപ്പോ വലിയ പൗറൊന്നും പണ്ട് കാര്യമൊന്നുമില്ല, വീഡിയോ നല്ലോണം കഴിച്ചിരുന്നു, കൂറ കിടന്നുണ്ട് കാര്യം പറയാലോ, നല്ലോണം കഴിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും, പിന്നെ ഇടയ്ക്ക് തുടങ്ങും, അങ്ങനെ പോവും. പിന്നെ മക്കളൊക്കെ കലയില്ലേ, അപ്പൊ അവര് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് പറയും, പോകും നിർത്തും. ഇപ്പൊ ഈ ഒരു ബാലന്റെ കൂടെ കൊണ്ടുപോയിട്ട് സുനിയാട്ട ട്രോഫി ഒക്കെ പിടിച്ച് നിൽക്കണ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അവിടെ എന്താ ശരിക്കും ഒരു ലഹളക്ക് ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിലൊക്കെ. അത് വൈപ്പിനല്ലേ, അതെവിടെ ആ ഭാഗത്ത് കാണാൻ തോന്നുന്നു. അത് തന്നില്ല, മത്സരിച്ചാല് ആന തോട്ടിയും മുടിയും എടുക്കുക, തോട്ടിയും മുടിയും പൊക്കിട്ട് കുത്തി പൊക്കാനൊന്നും പറ്റില്ല. ഞാന് ആദ്യ ശരണപ്പനെ കൊണ്ട് പോയിട്ട് ജയിച്ചിട്ട് ഇതുപോലെ തന്നെ അവർ കാണിച്ചതാ ചൈത്ര ആനക്ക് കൊടുത്തിട്ട്. അതിന്റെ ആനക്കാരൻ വിബില്ലേ, വിബി അടക്കം പറഞ്ഞു ശരണാനാണ് ജയിച്ചത്. ഈ ചൈത്ര ആനക്കാരൻ അടക്കം പറഞ്ഞു അത് ശരണാനെ നിന്നത്, ഞമ്മളാണ് നിന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ഇവര ഈ വൈപ്പിൻ മല്ലികാർജുന എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ട്, മത്സരിച്ചിട്ട് പുതുപ്പള്ളി സാധു ബാലൻ മറ്റേ ആന പേരെന്താണ് കോട്ടയത്താന ഉഷശ്രീ, ഉഷശ്രീ ആന, പിന്നെ പിന്നെ ഏതാണ് അഞ്ചാന മൊത്തം അഞ്ച് ഏഴ് മിനിറ്റ് മത്സരം. ഏത് ഈ ട്രോഫി മേടിച്ച കഥയാണോ? അതാ കൊല്ലത്ത്, അതിനു മുന്നേ ഇവിടുത്തെ അത് വലിയ പ്രശ്നമായ കേസ്. അത് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒമ്പത് മിനിറ്റ് നമ്മൾ ആന താഴെത്താത്ത നിന്ന് ഞാൻ കുത്തിപ്പോക്കാണ്ട് തോട്ടിമുടി കയ്യിൽ വെക്കാം, എനക്കരുത് മാത്രമേ ഉള്ളൂ, കുത്തി മാണ്ടമേ തൊടരുത്, തോട്ടിമുടി നമുക്ക് കൈകൊണ്ട് തൊടാം. ജയിച്ചിട്ട് ഉഷശ്രീ ആനക്ക് കടമ്പോൾ, ഉഷശ്രീ ആന മൂന്ന് പ്രാവശ്യം താഴെ താഴെ കാത്തി കേടലും ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുമ്പോൾ ഇത് കാണിച്ചാൽ ഇടയ്ക്ക് വീഡിയോ ഉണ്ട്, അതിന് സത്യമായി എടുത്തിട്ടുണ്ട് അവർ. അത് അവിടെന്ന് വന്നിട്ട് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ട് പരിപാടി എടുക്കണ്ട പോവാന്ന് പറഞ്ഞു, നമുക്ക് ഒരു ഉണ്ടായില്ല അടിപൊളി. അതും നല്ല കമ്മിറ്റിക്കാർ, പിന്നെ അത് മറ്റേത് കൊല്ലത്തെ പരിപാടി. അപ്പൊ പിന്നെ ട്രോഫി മേടിച്ചേക്കണ കഥ, അത് നമുക്ക് ഭയങ്കര ട്രോഫി ഒക്കെ ആയിരുന്നു, ഒറ്റപ്പ് പരിപാടിയായിരുന്നു. നമ്മുടെ ഏഴാനേ ഇങ്ങോട്ട് മത്സരിച്ച് ഭയങ്കര ജനക്കൂട്ടം രാത്രി സമയത്തല്ലേ. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര മത്സരിച്ചാല് ഒരു മൂന്ന് മിനിറ്റാണ് ആദ്യം നിർത്തുക, കഴിഞ്ഞ ദിവസം അടിക്കും അത് ഓപ്പോസിറ്റ് റെസ്റ്റ് കിട്ടും, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ദിവസം അടിക്കും പിന്നെ നിർത്തണം, മൂന്ന് പ്രാവശ്യം നിർത്തണം. നമ്മളാണ് അടിച്ചത് ട്രോഫിയൊക്കെ കിട്ടി, അമ്മറ്റിക്കാർക്ക് കേസവാർഡൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് കാശ്, എന്തിനും എല്ലാം പറയണ്ട, നമ്മള് പൈസ ഒക്കെ ഉണ്ടായിരുന്നു, ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എവിടെ ചെന്നാലും നമുക്ക് ആന നമ്മളെ തോൽപ്പിക്കില്ലേ, അതൊക്കെ ഏതാണെന്നാലും അങ്ങനെയാണ്. ഈ കയറ്റി നിർത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആനയുടെ ശരിക്കുള്ളൊരു ഇതെങ്ങനെയാ ശരിക്കും നിലവിൻ്റെ ഒരു സംഭവം, ആള് നിൽക്കണ ഒരു രീതി, ആനക്കാരൻ കൂടി ഉണ്ടായാൽ മതി, എങ്ങനെയാ ഒന്നാമത് രണ്ടാമൻ എങ്ങനെയാ സെറ്റപ്പ്? ഇതിപ്പോ ഒന്നാമനുണ്ടായാലും രണ്ടാമനുണ്ടായാലും ഒന്നും വിഷയമൊന്നുമില്ല, ആന തല്ലരുത്, അതിന് നോവിക്കരുത്, നോവിച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല. അതിപ്പോ അതിന്റെ രീതി അങ്ങനെയാണ്. ഞാനിപ്പോ കഴിഞ്ഞ അഴിക്കുമ്പോണ്ടുള്ള വടി ഇപ്പഴെന്റെ ഇരിക്കുന്നുണ്ട്, അതല്ല ഒന്നില്ല. തല്ലി കഴിഞ്ഞാ എനിക്ക് ഭയങ്കര വെപ്രാളാ, തല്ലി വേദനിക്കാൻ പാടില്ല എനിക്ക്, വേദനിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനെ ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ ചെറിയൊരു രീതിയാണ് എനിക്ക്, ഇപ്പൊ നമ്മള് പേഴ്സ് ഇടുന്നാലും ആന നിൽക്കും, ഇപ്പൊ തുടങ്ങണമൊന്നുമില്ല തൊട്ടില്ലേലും നിൽക്കും,
എനിക്ക് ഭയങ്കര വാശ. അതെങ്ങനെയാണ്? ഓളില്ലേ പിന്നെ ബാലനല്ലടാന്ന് പറഞ്ഞാ അത് കേട്ടാ മതി. പിന്നെ ഭ്രാന്തായിന് നമ്മളോടൊന്നും വേണ്ട, കയ്യും കയ്യും ആടേമ കൈ വെച്ചാൽ നിന്നോളൂ. നമ്മളവിടെ പോലും നമ്മൾ നാണം കിടത്തിയില്ല കേട്ടോ. അതുമാതിരി കാശും നമ്മളെ വീട്ടിക്ക്. ഇപ്പൊ സുനേട്ടാ ഈ ആന അഴിച്ചിട്ട് പിറ്റേ ദിവസം എന്നാ പരിപാടി എടുത്തത്? രണ്ടാം ദിവസം. ആ ഒരു ദിവസത്തെ വീഡിയോയിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നിന്ന് തരണ്ടല്ലോ എങ്ങനെ സുനേട്ടാ? ഒരു നമ്മൾ ആദ്യമായിട്ട് കയറുന്ന ഒരു ആന നമ്മള് കേറിയിട്ട് ആനയെ കൊണ്ട് നിർത്താനുള്ള ഒരു രീതിയൊക്കെ എങ്ങനെയാ വരുന്നത്? നമ്മളിപ്പോ നമ്മളല്ലെങ്കിലും വേറെ അടുത്ത് മായിച്ചുകൊണ്ടിരുന്ന ആനയല്ലേ. ഊന്നാൻ പറയുമ്പോ ഊന്നുന്ന ആനകള് ആര് കയറിയാലും ഊന്നും. പിന്നെ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന മാത്രമേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. അങ്ങനെ നിൽക്കണ ഒരു ആന ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു വത്തീസൊക്കെ തല്ലി കൂട്ടി നിർത്തി പഠിപ്പിച്ച് കണ്ടപ്പുള്ളി ആനകളൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ പറയാതിരിക്കുന്നു, അത് അങ്ങനെ മൂന്നാൻ പറഞ്ഞിട്ട് കാര്യമില്ലേ. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. ഏതാ ബാലനാ ബാല? പിന്നെ അതിന് പിന്നെ നിൽക്കൊന്നും വേണ്ട, അത് എവിടെ ചെന്നാലും തടമ്പാനല്ലേ. ഉയരണ്ടല്ലോ അല്ലേ. അമ്മോ നമുക്ക് മുമ്പോടെ ഒന്നും വേണ്ട, ഉള്ളിൽ കൂടെ ഓടി കിടക്കാം നമുക്ക്. അതൊരു ആനട്ടെ. അതിനൊക്കെ എത്ര സീസൺ എത്ര നാളുണ്ടായിരുന്നു? മൂന്നര മൂന്നര വർഷത്തോളം ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, വഴക്കായിക്കോട്ടെ, എവിടെ ചെന്നാലും നടുസ്ഥാനം നമുക്ക് തന്നെ തടമ്പ്. അയ്യോ കമ്പി ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആന കൊണ്ട് പോകുമ്പോ കമ്പി നോക്കണം. ഉയരം ഉയരമുള്ള കാരണേ ഏത് പോലും കമ്പി എടുത്ത് തട്ടു. ഓ അതിനെ കണ്ടിട്ടുണ്ടോ? ഒരു നേരെ കണ്ടിട്ടുണ്ട്, നമ്മുടെ അമ്പലത്തിലേക്ക് നോക്കിയാൽ വന്നിട്ടുണ്ട്. അയ്യോ എന്തൊരാഞ്ഞത്. എന്തായാലും അതിനൊക്കെ കേറാൻ തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അത് എങ്ങനെ സുനേട്ട അതിൻ്റെ ഒക്കെ ശരിക്കും ഒരു സ്വഭാവം ഉണ്ടായിരുന്നു? ഒരു മൂന്നര കൊല്ലത്തിൽ ഇത്ര വഴക്കുണ്ടായിട്ടുള്ള ഒരു ആന ശരിക്കും ആ ഒരു ആനയൊക്കെ നിന്ന നമുക്ക് നിൽക്കുമ്പോൾ എന്ന് പറയുക ഈ ഒരു പണിയൊക്കെ ശരിക്കും തെളിച്ച് പഠിക്കാല്ലേ. പണി പഠിപ്പിച്ചില്ല. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മളെ പരിപാടിക്ക് പോയി. അപ്പൊ ഒരു നേരമുള്ള പരിപാടി നോക്കിയ ഇപ്പൊ മനസ്സിൽ നമ്മൾ വെറുതെ ഒരു നേരമുള്ളൂ വീട്ടിൽ നമ്മൾ കൊണ്ടു നിർത്തിയിട്ട് വീട്ടിൽ പോവാ. മനസ്സിൽ കൂട്ട കൂടെ ഉള്ളപ്പോഴും കൂടി അന്ന് വിടില്ല, അന്ന് വിടില്ല, തെറ്റു നേരെ വെളുപ്പിക്കുന്നു പിടുത്തം തരില്ല. അങ്ങനെ എന്താന്നല്ല അങ്ങനെ ഒരു ബുദ്ധി എന്താണ് അതിന് ഒരു തെളിവ് മനസ്സിൽ വെച്ചാൽ മതി. പാലവട്ടം ഞാൻ പെട്ടിട്ടുണ്ട്, പാലവട്ടം ഒന്നുങ്ങളത്ത് വെച്ചിട്ട്. അയ്യോ പക്ഷെ നമ്മളിപ്പോ ഒരു ചെറിയൊരു ചെടിയും പിടിച്ച് കുളത്തിലിങ്ങനെ വലിച്ചു വയ്ക്കാൻ മതി. പിന്നെ വഴക്ക് കഴിഞ്ഞു ആ നേരത്ത് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്, വാടി എടുക്കുക, ഓങ്ങ തല്ലാതും ചെയ്യരുത്. പിന്നെ നന്നായിക്കില്ലേ, ഒരു അഞ്ചു മിനിറ്റത്തെ കേസ്. ആ നേരത്ത് നമ്മള് മിണ്ടാണ്ടിരിക്കും, വാടിയൊക്കെ കളഞ്ഞ് കുറച്ചങ്ങ് മാറിയിരുന്നാ മതി. പിന്നെ പോവാന്ന് പറഞ്ഞാൽ പോവാ, അതന്നെയുള്ളൂ. വാശി പിടിപ്പിച്ച കഴിഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം ഒരു രക്ഷയില്ല, വെളുത്തം കയറില്ലാണ്. ആ സമയത്ത് മീ പറഞ്ഞ പോലെ അവിടുത്തെ ഈ ആ ഒരു അമ്മയൊക്കെ ചോറ് കൊടുത്തിരുന്ന സമയം എന്താ പുട്ടോ എന്തൊക്കെ കൊടുത്തിരുന്നു? അത് അവരെ അച്ഛൻ അച്ചാരി അണ്ണമ്പുള്ളി ബാലയേട്ടൻ്റെ അമ്മ അമ്മ. അതൊക്കെ ബന്ധങ്ങളാണ്, അതൊന്നും ഈ അതൊന്നും ഇപ്പൊ ആരും കിട്ടില്ല. അതൊക്കെ ഒരാന ഇനിയിപ്പോ ഇനിയിപ്പോ വരുന്ന ആൾക്കാരും കൂടി അങ്ങനൊരു ബന്ധം ഉണ്ടാവും. അതൊരു ബീഹാറി ആന ആയിട്ട് തന്നെ തന്നെ. ആ അമ്മ അങ്ങനെ ചെല്ലുമ്പോ വീഴാമ്പോ അങ്ങനെ നിമാപ്പാട് നിൽക്കണ കൈ കൊണ്ട് തടയും. വീഴാമ്പോ അത് ഏതാണ് ചെയ്യ? അത് ബീഹാറി ആനയാണെങ്കിൽ ചിന്തിക്കാം. അതാ അമ്മയും മോനും തമ്മിലൊരു ബന്ധം. അത് ഞാൻ പറഞ്ഞില്ല, അതിപ്പോ ഞാൻ ആർക്കും അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അത് വിളിച്ച വെളിപ്പുറത്ത് തന്നെയായിരുന്നു കണ്ടംപുള്ളിയിൽ. അത് എളുപ്പമല്ല. ആ കണ്ടംപുള്ളിയിലത്തെ ഒരു കാലഘട്ടം ശരിക്കും എങ്ങനെയായിരുന്നു അന്നത്തെ അവിടുത്തെ ഒരു പണിയുടെ സംഭവം, ആനകള് വരുന്നതും? ഇപ്പൊ നീ ഇന്ന് ഈ ആന അഴിക്കില്ല, നാളെ മറ്റേ ആനയുടെ കൂടെ പൊക്കോളം, അങ്ങനത്തെ രീതികൾ ഉണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ ആർന്നു മതി. അവിടെ ഏറ്റവും കൂടുതൽ ആന നിന്നിരുന്നത്. അതെ അതെ കണ്ടംപുള്ളി. അത് അവരാ ഒരു കോലത്തും പിന്നെ കണ്ടംപുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ അമ്പലത്തിലേക്കൊക്കെ വന്നിരുന്ന. അതെന്ന് പറഞ്ഞാല് തൊട്ടാ കുത്തുന്ന ആനകളായിരിക്കും മിക്കതും. ഏറ്റവും വലിയ ആനകളും ഏറ്റവും വഴക്കുള്ള ആന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് അവിടെ കൊണ്ടുപോയി ചിലപ്പോ അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ആനക്കാരനാവും ആന കൊണ്ടുപോകും. അതെ
അത് കയ്യൊക്കെ നോക്കി അതിനകത്ത് നോക്കിയിടും. അതാണ് കഴിവുള്ള അയച്ചുകൊണ്ട് പോവാം. അവിടുത്തെ പണി എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒരു ആനക്കാരൻ അല്ലെങ്കിൽ ഒരു പണിക്കാരൻ, അവൻ ആനക്കാരനല്ലേ, അവനാ മറ്റേ അധികം ചോറ് കൊടുക്കും, വേർതിരിവില്ല, എല്ലാവരും കൂടെ പിടിച്ച് ചോറ് കൊടുക്കും, അങ്ങനെ ഇടപാടില്ല, എല്ലാവരും ചേർത്ത് പിടിക്കണം. നമുക്ക് ആ ഫീലിംഗ് വരില്ല ഒരിക്കലും. മുതലാളി ആ കമ്പനി ഇതാ പുറത്തു പോലെ നമുക്ക് വണ്ടി കയറിയിരിക്കാൻ പോവുക. എന്നാ പിന്നെ എന്തൊരു ഫുഡ്, ആ ഫുഡ് അവരെന്ത് കഴിക്കണം അത് നമുക്ക് കണ്ട. അവിടെ എല്ലാ സ്ഥലത്തു പോയി ആടവിടൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഒരു വീട് അതന്നെ ഉണ്ടായിരുന്നു, കണ്ടിട്ടുള്ളു കേട്ടോ. ഇപ്പൊ നമ്മള് ബാലിൻ്റെ അവിടെ അങ്ങനെ തന്നെയാണ്, ഫുഡൊക്കെ ഇപ്പോഴും വീട്ടിൽ നമ്മൾ കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ മലയാളിയും പാട്ടക്കാരൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളായിട്ടുള്ളൊരു ആ ഒരു ചേർന്ന് പോകണ്ടെന്നുള്ള രീതിയിൽ രണ്ടിടും വാക്ക് തർക്കല്ല വ്യത്യാസങ്ങളില്ല. പിന്നെ അന്ന് കണ്ടംപുള്ളിയിൽ ഈ പറഞ്ഞ പോലെ ബാലം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതൊക്കെയോ വഴക്കുള്ള ഈ ബാബു അതുപോലെ തന്നെ വിജയൻ. ബാബുവിന്റെ പേരെന്താ മിന്നൽ ബാബു എന്നതിന്റെ പേര്. ഒരു മിനിറ്റ് കട്ടായി.